സാർ, ഈ നമ്മുടെ വൃന്ദക്കാരാട്ടെ, സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദക്കാരാട്ടെ, അവർ ഈ അടുത്തിടെ എഴുതി പൂർത്തിയാക്കിയ ഒരു പുസ്തകം, അവരുടെ ആത്മകഥ ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന പുസ്തകത്തിൽ പാർട്ടി തനിക്ക് സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ സി പി എമ്മിൽ സ്ത്രീ പ്രവർത്തകർക്ക്, അതായത് അവരുടെ ഭാഷയിൽ സ്ത്രീ സഖാക്കൾക്ക് വേണ്ട പ്രാധാന്യം കിട്ടുന്നില്ല എന്നാണ് സാർ അർത്ഥമാക്കുന്നത്? അല്ല, എന്താ അവർ ഈ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചില്ല എന്നൊക്കെ പറയാൻ കാര്യം എന്താ? എന്താ ഈ വാസ്തവത്തിൽ അവർക്ക് എന്താ സംഭവിച്ചത്? പാർട്ടി അവരും തമ്മിൽ വല്ല കരാരും ഉണ്ടായിരുന്നു സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചോളാം എന്നൊക്കെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇത് നിങ്ങളുടെ, നിങ്ങൾക്ക് വ്യക്തിത്വമില്ല, അതെല്ലാം പാർട്ടിക്ക് അടിയറ വെച്ചിട്ടാണ് പെരുമാറേണ്ടത്, അത് വൃന്ദക്കാരട്ടിനെ അറിഞ്ഞുകൂടാത്തതൊന്നും അല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് യാതൊരു പരിഗണനയുമില്ല, മറ്റ് പാർട്ടികളിലുള്ളതിനേക്കാൾ തീരെ കുറവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സ്ത്രീ എന്ന് പറഞ്ഞ ഒരു കൺസിഡറേഷനൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടുതന്നെ ഈ സ്ത്രീ പീഡന കേസുകളൊക്കെ അവരകത്ത് ഒതുക്കി തീർക്കുകയല്ലേ ചെയ്യുന്നത്? അതൊരു വലിയ കാര്യമല്ല അവർക്ക്. ഇപ്പോൾ വൃന്ദക്കാരട്ടിന് മാത്രം ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് ഇങ്ങനെ? അയ്യപ്പദാസ് നോക്ക്, ലോകത്തെവിടെയെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വനിതയായിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഇവരുടെ വലിയ സ്വർഗരാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. ഏതെങ്കിലും ഒരു സ്ത്രീ അവിടെ നേതാവായിട്ടുണ്ടായിരുന്നോ? ഇല്ല. ചൈനയിലുണ്ടായോ? ഇല്ല. വെസ്റ്റ് ജർമ്മനിയിലുണ്ടായോ? പോളണ്ടിലുണ്ടായോ? ഹംഗറിയിലുണ്ടായോ? വിയറ്റ്നാമിലുണ്ടായോ? ഇവിടെ നിങ്ങളുടെ ഉത്തരകൊറിയയിലുണ്ടായോ? ഇത് എവിടെയാണെന്ന് ഇവർക്ക് സ്ത്രീ, സ്ത്രീക്കൊരു വിലയില്ല കമ്മ്യൂണിസത്തിൽ. ഇത് നാട്ടുകാർക്കെല്ലാം, തലയ്ക്കുവെടുകൾക്കെല്ലാം ഇതറിയാം. അതുകൊണ്ടാണ് കേരളത്തിൽ, ഞാൻ കേരളത്തിലെ ഒരു സംസ്ഥാന സമിതിയിൽ വരെ എത്തിയ ഒരു സ്ത്രീ, പി കെ സൈനബ. അയ്യപ്പന് ഓർമ്മയുണ്ടോ പി കെ സൈനബ? ഇല്ല സാർ. എനിക്ക് അങ്ങനെ ഒരു ആ സൈനബയെ ഇപ്പം കാണുന്നേ ഇല്ല. സംസ്ഥാന സമിതി വരെ എത്തി, പിന്നെ സൈനബയെ കാണുന്നില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ത്രീകളോടുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ്. ഇതാണ് വൃന്ദക്കാരായിട്ട് ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ. അവർക്ക്, അവർക്കും ഇതേ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും. ഈ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കുക എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവർ ഒരുപക്ഷെ അവരുടെ പുസ്തകത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടാവാം. എന്നെ വെറും ഭാര്യ മാത്രമാക്കി, ഇതാണല്ലോ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയാക്കി തുടക്ക നാളുകളിൽ. അപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയല്ല പിന്നെ ഇവരെന്ത അമ്മയാണോ? പ്രകാശ് കാരാട്ടുമായി ചേർത്ത് വായിക്കുന്ന രീതിയിലായിരുന്നു അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ചേർത്ത് വായിക്കും, ഇവർ ചേർന്നല്ലേ ഇരിക്കുന്നത് ഭാര്യയും ഭർത്താവും. പിന്നെന്താ ചെയ്യ, എന്നെ ഭാര്യ മാത്രമാക്കി, പിന്നെ ആരാക്കണം? സഹോദരിയും അമ്മയും കൂടെ ആക്കണമായിരുന്നു. അല്ല, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്തില്ല, അവരുടെ വ്യക്തിത്വം ഉപയോഗിച്ച് അവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അയ്യപ്പദാസിൻ്റെ ഒരു കാര്യം പറയും, പല കേസുകളിലും ഭർത്താവിന് അനുകൂലമായിട്ട് ഭാര്യ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അതൊക്കെ പരിഗണിക്കില്ല, കാരണം ഭാര്യമാരങ്ങനെയല്ലേ പറയുള്ളൂ എന്ന്. ഭാര്യയുടെ കുറ്റത്തിൽ ഭർത്താവ് പറയുകയാണ്, ഇല്ലില്ല അവളെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ദൃക്സാക്ഷിയാണെന്ന് പറഞ്ഞു പോയി പണി നോക്കാൻ പറയും. കാരണം ഭാര്യ ഭർത്താവ് രണ്ട് ടോട്ടലി സെപ്പറേറ്റ് വ്യക്തികളായിട്ട് ഭാരതത്തിൽ കാണുന്നില്ല, ഈവൻ വിദേശ രാജ്യങ്ങൾ പോലും കാണുന്നില്ല. നിങ്ങൾ വീട്ടിൽ പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യില്ലേ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരിക്കൽ തമാശയിൽ പറഞ്ഞിരുന്നു, അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടുന്നത് പ്രകാശ് കാരാട്ടിൻ്റെ ബെഡ്റൂമിലാണ്, കാരണം രണ്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ട്. അയാൾ പറഞ്ഞത് തമാശയാണ്, പക്ഷേ യാഥാർത്ഥ്യം അതല്ലേ. യു ഡിസ്കസ് പൊളിറ്റിക്സ്, നിങ്ങൾ പാർട്ടി കാര്യങ്ങൾ, പാർട്ടിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇത് നിങ്ങളുടെ സ്വതന്ത്ര വ്യക്തിത്വത്തെ ബാധിക്കും. ഇത് തന്നെ പ്രകാശ് കാരാട്ടിനും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാര്യ ഇങ്ങനെയല്ലോ പറഞ്ഞതെന്ന് പ്രകാശ് കാരാട്ട് പല സ്ഥലത്തും ഈ ചോദ്യം നേരിട്ടിട്ടുണ്ടാവും. പിന്നെ ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് എന്തിനാ? അവരോടും പറയും, ഭർത്താവ് ആ ചേച്ചി ചേട്ടനോടും കൂടെ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്ന് പറയും. ഇതിവർക്ക് പിടിക്കില്ല, എന്താ ഞാൻ പറഞ്ഞാൽ പോരെ ചേട്ടൻ പറയണോ. പക്ഷേ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഭാര്യ ശരി ഒരു കാര്യം സമ്മതിച്ചു, പക്ഷേ മറ്റേ പുള്ളി സമ്മതിക്കുമെന്നറിയാമല്ലോ. പുള്ളി ഉടക്ക വെച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല, അതുകൊണ്ട് പുള്ളിയോടും കൂടെ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്ന് പറയും. ഇതൊക്കെ സമൂഹത്തിലുള്ള കാര്യങ്ങളാണ്, നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. ഇതിൽ കവിഞ്ഞായി എന്താണ് വൃന്ദക്കാരായിട്ടും സംഭവിച്ചിരിക്കുന്നത്? ഒരു ഹെഡ്ലൈൻ ഉണ്ടാക്കുക പത്രത്തിൽ, സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചില്ല. അങ്ങനെ ഒരു സാധനം ഇല്ല ഹേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ വിവാദം ബഹളമൊക്കെ നടക്കുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകളെവിടെ? നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാനുണ്ടല്ലേ സാർ.
അല്ല ഞാൻ പറയാം, ഒന്നുമില്ലെങ്കിൽ പ്രതികരിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഈ എം ടി വാസുദേവൻ നായരുടെ പ്രശ്നം വന്നു, എക്സാലോജിക്ക് വന്നു, തേങ്ങാ വന്നു, ഇത് വന്നു, എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകൾ? ആരും ഒന്നും ഉണ്ടാവില്ല. ആകെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ പോയി കണ്ട് ചോദിച്ചാൽ ബിന്ദു എന്തെങ്കിലും മണ്ടത്തരം പറയുമ്പോഴല്ലാതെ അവരും അത് തുറക്കാറില്ല. മന്ത്രി ആകെ അവരാണ് എപ്പോഴെങ്കിലും ആരെങ്കിലും പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മണ്ടത്തരെങ്കിലും വിളിച്ച് പറയും, വേറെ ആരും രക്ഷമുണ്ടാവില്ല. വീണ ജോർജ് നടന്നു പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഒരു ബൈറ്റ് കൊടുക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അതല്ലാതെ ബാക്കി കാര്യങ്ങൾ മുഴുവൻ പുരുഷന്മാരുടെ കയ്യിലാണ്. അവരാണ് തീരുമാനിക്കുന്നത്. ശൈലജ ടീച്ചർ അവരല്പം തലപൊക്കി നീണ്ടു കഴിഞ്ഞപ്പോൾ അവരെ വെട്ടി. മാഗ്സസെ അവാർഡ് മാമതി ഈ അവാർഡിൻ്റെ പിന്നാലെയൊന്നും ഇന്ത്യക്കാർ പോകേണ്ട കാര്യമില്ല, പക്ഷേ അവർക്കൊരു അവാർഡ് കിട്ടുമ്പോൾ അത് വാങ്ങരുതെന്ന് പറഞ്ഞു. ഇവരുടെ തന്നെ വലിയ പൊന്നിതമ്പുരാനാണ് ഹിന്ദുവിലൊക്കെ എഴുതുന്ന പി സായിനാഥ്, ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടനാണ്. ആശാന് മാർക്സിസ് അവാർഡ് കിട്ടി, ഇവരൊന്നും മേടിയില്ല. അയാൾക്ക് മേടിക്കാം, ഇവർ മേടിക്കാൻ പാടില്ല. അതിനെന്തെങ്കിലും ഒരു ന്യായം പറയും. ഇവർ സെൻട്രൽ കമ്മിറ്റിയിലുണ്ട്, അയാൾ സെൻട്രൽ കമ്മിറ്റിയിലില്ല, അയാൾ പാർട്ടിയുടെ മെമ്പറായിരുന്നു, ഇപ്പോഴല്ല, അതാണ് ഇതാണെന്നൊക്കെ പറയും. എല്ലാത്തിനും ഒരു ന്യായം വാക്ക് വായിരു നാക്കുള്ളപ്പോൾ എന്തിനും ന്യായം കണ്ടുപിടിക്കാമല്ലോ. അങ്ങനത്തെ ചില തൊടിന്യായങ്ങളൊക്കെ പറയും. ഇതിൽ കവിഞ്ഞ ഒരു പരിഗണനയും ഒരു സ്ത്രീക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ഇവർ പാവം ഇതൊക്കെ ഈ തിയറിയൊക്കെ വിശ്വസിച്ചിട്ട് മക്കൾ പോലും ഇല്ലാതെ പ്രകാശകാരായിട്ടും മക്കളെ വേണ്ടാന്ന് വെച്ചു, പാർട്ടിക്ക് വേണ്ടി മക്കളെ വേണ്ടാന്ന് വെച്ചു എന്നൊക്കെ പറയാം. മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തനത്തിന് തടസ്സമാകും. അതെ, ഇവിടെ ബാക്കി തലയ്ക്ക് ബുദ്ധിയുള്ള പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും അതിലും വലുതൊന്നും അല്ല പ്രകാശകാരായിട്ട്. വി എസ് അച്യുതാനന്ദൻ എന്താ പണ്ട് പാർട്ടി പടർന്നപ്പോൾ ഇറങ്ങി വന്ന 32 പേരിൽ ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുള്ള അച്യുതാനന്ദൻ സുഖമായിട്ട് കല്യാണം കഴിച്ചു, മകനും ഉണ്ടായി. പിണറായി വിജയനും രണ്ട് കുട്ടികളും, പിണറായി വിജയനും പിള്ളേർ, മോനും മോളും ഒക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്. ഇവർ ഈ ഭ്രമിച്ചു പോയിട്ട് കുട്ടികൾ വേണ്ടെന്നൊക്കെ പറഞ്ഞു, ഇപ്പം വയസ്സായി കഴിഞ്ഞപ്പോൾ നോക്കാനും ചോദിക്കാനും ആരും ഇല്ല എന്നൊക്കെയുള്ള സ്ഥിതി വന്നു. ഒന്നാമത് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഗതികെട്ട കാലമാണ്. പോളിറ്റ് ബ്യൂറോ കാപ്പി കുടിക്കണമെങ്കിൽ ഇയാൾ കാശ് കൊടുക്കണ്ടേ? പിണറായി വിജയൻ പിന്നെ ഇവർ വന്നു കഴിഞ്ഞാൽ വൃന്ദക്കാരായിട്ട് പ്രസംഗിച്ചാൽ അത് താർജ്യം ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ദൈവം സഹായിച്ച ആരുമില്ല. ഒരു മനുഷ്യൻ്റെ എത്ര ദയനീയമായ അവരുടെ വീഡിയോസൊക്കെ കാണണം, അവരുടെ ആൾ തർജ്ജമ ചെയ്യുന്നതൊക്കെ ഭയങ്കര തമാശയാണ്. ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഒരു സ്ത്രീ നിരാശയായി പോകും. അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ ആയ കാലത്ത് നിങ്ങളെടുത്ത ഒരു നാൽക്കവലയിൽ നിങ്ങളെടുത്തപ്പോൾ എത്തിയപ്പോൾ നിങ്ങളെടുത്ത തീരുമാനം അത് തെറ്റിപ്പോയി എന്ന് വാർദ്ധക്യത്തിൽ തോന്നുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കാലത്തിൽ ഒരു പിന്നോട്ട് പോക്കില്ല, കാലം മുന്നോട്ടേ പോവുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയാണെന്ന് എത്രയോ നാളുകളായിട്ട് തലയ്ക്ക് ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. സ്ത്രീകളോട് ഒരു റെസ്പെക്റ്റും അവർക്കില്ല. നമ്മുടെ മുന്നിൽ ഒരുപാട് മാത്രമല്ല, സ്ത്രീകൾ ഇത് ആസ്വദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ കൊണ്ടുവരികയെ ചെയ്യും. അതാണ് ഏറെ അധമത്വം. സ്ത്രീകളെ പരിഗണിക്കുന്നില്ല, പോട്ടെ നിന്റെ പരിഗണന വേണ്ടെന്ന് പറഞ്ഞിട്ട് ജീവിച്ചു പോവാം, അങ്ങനെയല്ല. ഇവരെ ഈ രീതിയിലേക്ക് അധപ്പതിക്കും. ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു നല്ല കാര്യമാണ് ഇവർ പറഞ്ഞു പഠിപ്പിക്കും. പാർട്ടി നേതാക്കൾക്ക് വഴങ്ങുന്നത് പാർട്ടി പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ട് മഹത്വപ്പെടുത്തും. ഇത് ഇവർ വിശ്വസിക്കും, എന്നിട്ട് ഇതിൽ പോയി ചാടിക്കൊടുക്കും. ചാടിക്കൊടുത്തു കഴിഞ്ഞ് ഞാൻ കെണിയിലായി എന്ന് ഇവർക്ക് മനസ്സിലാവും, പക്ഷേ തിരിച്ച് കയറാൻ മാർഗ്ഗമില്ല. കല്യാണം വഴിയോ അത് വഴിയോ ഒക്കെ ഇവരും ബന്ധപ്പെട്ടു പോകും. ബന്ധപ്പെട്ടു പോയി പിന്നെ ഈ തടവിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എത്രയോ കമ്മ്യൂണിസ്റ്റ് സ്ത്രീകൾ ജീവിതം കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വൃന്ദക്കാരായിട്ട് കുറച്ച് പ്രശസ്തി ആയതുകൊണ്ട് ഈ കുറച്ച് കാലത്തെ ആത്മകഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ഒരു പേജിൽ ഒരു ചാപ്റ്ററിലാണ് ഇത് പറയുന്നത്. അവർ ചെയ്ത് വന്ന കാര്യങ്ങൾ പുറത്ത് വന്നു. ആത്മകഥ തന്നെ 1985 മറ്റാണ് തുടങ്ങുന്നത്. അതെ അതെ അതെ. അപ്പോൾ ചെറിയൊരു കാലഘട്ടത്തിൻ്റെയാണ് അവരെഴുതുന്നത്. അവർ പ്രശസ്തി ആയതുകൊണ്ട് ഇതിപ്പോൾ പുറത്ത് വന്നു. അതെ. എത്ര പേര് ഒരാത്മകഥയും എഴുതാതെ കരിഞ്ഞു പോയി, മരിച്ചുപോയി. ഗൗരിയമ്മയുടെ ആത്മകഥ, അതിനൊരു രണ്ടാം ഭാഗമുണ്ട്, അത് എഴുതിയില്ലല്ലോ. ഗൗരിയമ്മയുടെ ആത്മകഥ വന്നാൽ അവസാനിക്കുന്നത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്തോ മറ്റോ ആണ്. അതിന് തൊട്ട് മുമ്പായിട്ട് അവസാനിക്കുകയാണ്. അതിനൊരു സെക്കൻഡ് പാർട്ട് വന്നില്ല. ഗൗരിയമ്മ എഴുതിയുമില്ല, പാർട്ടി എഴുതിച്ചുമില്ല. ഗൗരിയമ്മയ്ക്ക് ഒരുപാട് പറയാനുണ്ടാവും. പിന്നെ ഒരു ഒരുപാട് പറയാനുണ്ട്. കുറച്ചൊക്കെ അവർ എഴുതിയിരുന്നു. മനോരമയിലുണ്ടായിരുന്ന ആ ഒരു രാമചന്ദ്രൻ എന്ന ജേർണലിസ്റ്റ്, ഇപ്പോൾ അദ്ദേഹം റിട്ടയറായിട്ട്, അദ്ദേഹം
ഗൗരിയമ്മയുടെ ആത്മകഥയുടെ സെക്കൻഡ് പാർട്ട് അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്ത് എഴുതിച്ച് തുടങ്ങിയത്. അത് പക്ഷേ അവർ പൂർത്തീകരിച്ചില്ല. പിന്നെ അവർക്ക് പ്രായമാകുകയും ചെയ്തു. താല്പര്യം കാരണം ഒരുപാട് ഹൃദയഭേദമായ അനുഭവങ്ങൾ ആ സ്ത്രീക്കുണ്ടായി പാർട്ടിയിൽ, ഒരുപാട് ഹൃദയഭേദമായ അനുഭവങ്ങൾ. അപ്പോൾ അതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരുപാട് ബിംബങ്ങൾ തകർന്നു വീഴും. ഒരുപക്ഷെ വയസ്സുകാലത്ത് അത് വേണ്ടെന്ന് വിചാരിച്ചു കാണും. ചില ഇൻ്റർവ്യൂവിൽ ചില സ്ഥലത്ത് ചില സൂചനകളൊക്കെ അവർ തരുന്നുണ്ട്. അതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാതെ അവർ മരിച്ചുപോയി. ഇതുപോലും ചെയ്യാതെ, ഗൗരിയമ്മയ്ക്ക് ആ സ്റ്റേജറെങ്കിലും ഉണ്ടായിരുന്നു, അതുപോലും ചെയ്യാതെ ജില്ലാതലത്തിലൊക്കെ മരിച്ചുപോയി എത്രയോ സ്ത്രീ. സർ, സുശീല ഗോപാലിൻ്റെ കഥ, സുശീല ഗോപാലിനെ മുഖ്യമന്ത്രി ആക്കുന്നവരെ പറഞ്ഞല്ലേ, ഗൗരിയമ്മയെ പോലെ തന്നെ ഒരു മുഖ്യമന്ത്രി ആക്കുന്നവരെ പറഞ്ഞാണല്ലോ വോട്ട് പിടിച്ചത്. ഇനി അടുത്ത ശൈല ടീച്ചറിന് എനിക്ക് തോന്നുന്നു ഇനി അങ്ങനത്തെ ഒരു നമ്പർ എന്തോ ഉണ്ടെന്നാ തോന്നേ നമ്മുടെ ശൈലജ ടീച്ചറിൻ്റെ കാര്യത്തിൽ. ഇല്ല, അതൊന്നും ചെയ്യില്ല, അതൊന്നും മോഹിക്കണ്ട. സി പി എം മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം മുസ്ലിം ലീഗിൻ്റെ പിന്നാലെ കെഞ്ചിക്കേണ് നടക്കുകയാണ്. അവസാനം പറയും, ചേട്ടാ ഒരു കാര്യം ചെയ്യാം, മുഖ്യമന്ത്രി സ്ഥാനം തന്നേക്കാം, നിങ്ങൾ മുഖ്യമന്ത്രി. അധികാരമില്ലാതെ ഇരിക്കാൻ പറ്റില്ല എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതല്ലേ സാർ, അത് ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കില്ലേ സാർ ഈ പറയുന്ന പോലെ അധികാരം കിട്ടണമെങ്കിൽ ഈ മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി ആക്കിയാലെങ്കിൽ നമുക്ക്. ആ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അധികാരം ഉറച്ചെന്നും ആചന്ദ്രധാരമേ സന്തതി പ്രവേശമേ നമ്മുടെ കയ്യിൽ അധികാരം ഇരിക്കുമെന്നും പിണറായി വിജയൻ കണക്ക് കൂട്ടുന്നു. ആ കണക്ക് ഈ പ്രകൃതിക്കൊരു നിയമമുണ്ട്, അത് വേറൊരു തലത്തിലാണ്. എപ്പോഴും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടാവില്ല. ചിലപ്പോൾ ഒന്നും ഒന്നും കൂട്ടുമ്പോൾ പൂജ്യമായെന്നും വരും. അതാണ് ലീഗ് ചാടിക്കേറി പോകാത്തത്. ലീഗിനും ഇത് ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ പെട്ടെന്നൊന്നും ഒരു തീരുമാനം എടുക്കില്ല. ലീഗ് ലോക്സഭാ ഇലക്ഷൻ വരെയൊക്കെ നോക്കുമായിരിക്കാം. എന്തായാലും സാർ, നമ്മുടെ സംസാരം ടോപ്പിക്ക് ജസ്റ്റ് മാറിപ്പോയി. മാറിപ്പോയി. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്ത്രീ പ്രാതിനിധ്യം സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ അടിവരയിടുന്നത്. എനിക്ക് ഇതിൽ യാതൊരു അത്ഭുതവുമില്ല. ഈ സ്ത്രീ പോയി എടുത്ത് ചാടിക്കൊടുത്തു, ചാടിക്കൊടുത്ത് ജീവിതം പാഴാക്കി. ഇനിയിപ്പോൾ വയസ്സ് കാലത്ത് കരഞ്ഞിട്ട് എന്താ കാര്യം? അനുഭവിക്കുന്നതിന് വേറെ മാർഗമൊന്നുമില്ല. ആവട്ടെ സാർ, എന്തായാലും നമുക്ക് ഇങ്ങനെ അനുഭവിക്കുക തന്നെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഈ ചർച്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.